ഉണ്ണിക്കുട്ട അലിയാ മോനെ ഉണ്ണിക്കുട്ട യെസ് പൊട്ടലിയ എന്റെ ചേച്ചി വന്നടാ അലിയോ അലിയോ താനാരാ അളിയൻ അളിയോ താനാരാ വിളിക്കണേ അളിയനെ അളിയോ അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത് ഇതാ നമ്മുടെ ഉണ്ണി അളിയാ ഇതായിരുന്നെ അളിയൻ എന്റെ പൊന്നളിയോ കണ്ണിൽ അന്വേഷിച്ച് കാത്തിരിക്കായിരുന്നു അളിയാ അന്നേരം തിരിയിട്ട് കത്തിക്കാരില്ലടാ ഈ അളിയന്റെ ഒരു തമാശ അളിയാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാഷിനെ പറ്റിലോട്ടോ കാഷ്വൽ ടോക്ക് ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ് എന്റെ അളിയൻ എന്റെ സ്വന്തം അളിയൻ ബാലിയ നമുക്ക് അകത്തു പോയി സംസാരിക്കാം അല്ലെങ്കിൽ വേണ്ട ഇവിടെ ഒന്നും സംസാരിച്ച് ശരിയാവൂല നമുക്ക് പുറത്തു പോയി സംസാരിക്കാം ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം പോരെ അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ് ഒരു തമാശ ഓ അളിയൻ വേണ്ട വേണ്ട ചുറ്റേ ചുറ്റിക്കൊന്നും വേണ്ട അതൊക്കെ വേണം അളിയോടെ നിൽക്ക് ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം വേണ്ട മുണ്ടെടുക്കണ്ട എന്തേ ഇത് എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലും ഈ വീട്ടിലില്ലേ ഒരു മുണ്ടെടുക്കൂട്ട വേണ്ട ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ ആ അച്ഛാ ആരാപ്പ പോയ കരിമ്പൂതം അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ വനജയുടെ ആണാ ആരായി വനജ എന്നാലും എന്റെ മോനെ നീ മാനേജറുടെ പേര് പോലും മാറുന്നു പോയല്ലോടാ നീ വല്ലാതെ ക്ഷീണിച്ചു പോയി അത് നീ തടിച്ചായതുകൊണ്ട് തോന്നണതാ ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം നിനക്ക് പിടിക്കണ്ടാവില്ല അതുകൊണ്ട് വനജിസ്റ്റർ അടുത്തേക്ക് പോന്നോളൂ പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ ഞാൻ റെഡി നമുക്ക് പോവാം മോനക്കുട്ട നീ ഇത് എന്ത് ഭാവിച്ചാ ഞങ്ങൾ അളിയനും അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി അളിയ നമുക്ക് ഈ കറങ്ങലല്ല നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേട്ട വേണ്ട ഞാൻ പറയുന്നു ബിസിനസ്സിൽ നമ്മൾ ഓരോ അരിയും സൂക്ഷിച്ചു വെക്കണം അയ്യോ അരണത് പെങ്ങളൊക്കെ ടി എസ് ത്രീ തന്നെ തുക തരുമോ അളിയ നോക്കച്ച എന്തൊരു ചേർച്ച ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ പോടാ പട്ടി ഇത്രയും കാലായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ എടി ഇത് ഞാനാരി ഓമനെ കുട്ടൻ നീ ഒന്നും ഇങ്ങോട്ട് വന്നേ വരുമ്പോ ഒരു മുണ്ടും എടുത്തോ മനുഷ്യന്റെ ഒരു കാര്യം നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ നാട്ടുകാരെ മുണ്ടും പറഞ്ഞിട്ടി എക്സ്പോർട്ട് ചെയ്യണത് അതെ അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മയും പറയണത് കേട്ടു എന്തപ്പണ്ടായേ അവന് എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ കയറി അവർക്കെന്നപ്പ എന്റെ മുണ്ടും പറിച്ച് തുറച്ചോട്ടം ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാടി നാളെ മറക്കാനക്കുമ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീനിന്റെ ചെല്ലു അപ്പോഴേ ഒരാള് തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണു എന്നിട്ട് തോട്ടപൊട്ടിയ തീർന്നില്ലേ ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട് എന്തായി കേക്കണേ അതെ ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത് അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ പട്ടിയൊക്കെ നിന്നെ വനജ എന്നാ വിളിക്കാറ് ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറ ഞാൻ വിചാരിച്ചതിന് തലച്ചോറ് പുറത്തേക്ക് ഒന്നാണ് അതിന് തലയ്ക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം ഓഹോ അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരും റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊടു എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയാറില്ലേ ചേച്ചിട്ട് തരായിരുന്നല്ലോ റൊട്ടി ഓ വിളിച്ചോ വരണേട്ടാ നീ ഇത്രയും കാലം ദുബായിലായിരുന്നല്ലോ ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത് അളിയാ ഹായ് അളിയന്റെ കണ്ണെന്ത പുൾസൈ പോലെ ഇരിക്കണേ നിനക്കിപ്പോ പുൾസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല അയ്യോ അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ ഇതിനകത്ത് കുട്ടിയുണ്ടാ വനജയെ കഞ്ഞായില്ലേ അമ്മിക്കുട്ടി എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസൈ വേണം എന്താ ഉണ്ണേട്ടാ ഇത് ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ അങ്ങനൊക്കെ പറയാവോ ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയൻ എന്ന് പറയണേ വനജയെ എന്തെങ്കിലും എടുത്തു നോക്കൂ ഇതാ എന്റെ വീട് ഓ അവസരം നമ്മൾ കണ്ടുപിടിച്ചു ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ നീ വേലയാടാതിരിക്കാൻ ആരാ ഇവിടെ പൈസ കൊടുക്കണ പറഞ്ഞോക്കണേ
ഇതാ ഉണ്ണേട്ടൻ പഠിച്ചിരുന്ന സ്കൂള്. ആണാ കണ്ടാ പറയില്ല ട്ടാ, സമയം ഉണ്ടായിരുന്നു ഇതൊക്കെ പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ. ജയ് ജയ് ഉച്ചക്കൻ പോടാ. എന്റെ കൈ നീളും ഡബറ കണ്ടാ. ടീച്ചർക്ക് ജനിക്കണേനുമാണ് സുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അസംബ്ലിക്ക് സമയമായില്ലേ, നടന്നോളൂ നടന്നോളൂ, ഞാൻ പറയണ്ട, ഒന്ന് വേഗം ആയിക്കോട്ടെ. ഉണ്ണിയും കൊണ്ട് വീട്ടിൽ പോകും. ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. കുട്ടികളുണ്ട്, അവര് ഞാൻ നന്നായിട്ട് പാടണ്ട. ഞാൻ പാടിക്കോട്ടെ മാഷെ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ. ശരി, പക്ഷേ സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. ഞാനുള്ള വറുത്തപ്പൻ നൂഡിൽസ്, നൂഡിൽസ് സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. മാറു അച്ഛൻ പോണ. സാറേ സാറേ കല്യാണം, സാറിന്റെ വീട്ടിൽ സാമ്പാറ്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. ഓടതടിയാ കല്യാണം. സാറേ ഞാൻ പറഞ്ഞില്ലേ അലീനെ കെടുത്തോന്ന്, ഇപ്പൊ കണ്ടോ. മണിയോട് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണോ. ഇതിന്റെ അസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ അസ്യോണ്. ഇതിങ്ങനെ മൂക്കിലെ കുമ്മുതിക്കേറ്റു കേട്ടോ കൊണ്ടുവരാനെ. ഇവരെങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈല് പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ ഗോതമംഗലം വഴി താഴോട്ട് പോകും. അളിയ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയ, മൂക്ക് നേരെ പിടി. പത്ത് ദിവസേട്ടാ പാങ്ക് കൊടുക്കുന്നത്. പിന്നെ ദശ്യം ചിരത്തി കയറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാടാ. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട, നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോദിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ അസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ കർത്താവേ ഇരിക്കടാ അവിടെ ഇരിക്കുക.
നൂറ്റൊന്നുകൂടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണോ? മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ. ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാ. നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. അനങ്ങല്ലേ, ഈ മൺകിരിയുടെ തലേന്ന് ഒന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യ സമ്പത്താണ്. ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. അവൻ പഞ്ചവർണത്തിന്റെ മുണ്ട് പറിക്കാൻ പോകും. വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ഭദ്രട, നമുക്ക് അടി കോംപ്രമൈസ് ഇല്ല. അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അടിച്ചാ ഈ വര കടന്നു വന്നവരാരും അമ്മയെ കണ്ട് വരച്ചിട്ടാ. ഈ റൗഡി ഭാസ്കര പുലിയാടാ പുലി. ഭാസ്കരം മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലതാ പറഞ്ഞത്? അയ്യോ എന്താ എന്താ ഇത്? ഒരു ക്യൂ പാലിച്ച എല്ലാവരും ഇങ്ങനെ കൂടി ഇന്ന് ഞാൻ എന്താ ചെയ്യുക? രാഘവ എന്താ മുതലേ, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കരുതെന്ന്. നീ എന്നെ സാറേന്ന് വിളിച്ചാ മതി. നീ പോയി സാറിന് ചായ മേടിച്ചിട്ടാ ചെല്ലി. കൃഷ്ണൻകുട്ടി, നാല് ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ഇതുവരെ തയ്ച്ച് കിട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് 7 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തുണി ഇങ്ങനെ വെറുതെ കൂട്ടി തന്നാ മതിയാ? നല്ല ഉറപ്പ് വേണ്ടേ? അതിന് സമയമെടുക്കും. ഗ്യാരണ്ടി ഉള്ള സ്റ്റിച്ചിങ് അവിടെ. ഗ്യാരണ്ടിയോ? അതെ, 6 മാസത്തെ ഗ്യാരണ്ടി. 6 മാസം കഴിഞ്ഞാലോ? ഗ്യാരണ്ടി കഴിഞ്ഞു. ഞാൻ കൃഷ്ണൻകുട്ടി, എനിക്ക് അടിക്കണ 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പോ നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തത്? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാൽ ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10 രൂപ 75 പൈസ. എന്താണ് 75 പൈസ? അത് അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. നീ കുറെ നേടുന്നുണ്ടല്ലോ. ഇത് ഓൾഡ് ഗോൾഡാ, അളവെടുക്കട്ടെ. നിക്കല്ലേ, ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപയുള്ളൂ. 150 രൂപ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപക്ക് ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. ട്രൗസർ മതി. എന്നാ അളവെടുക്കട്ടെ. ഇതെന്താ ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? പള്ളി വേണ്ട, പള്ളിക്കുള്ള തുണി തയ്യില്ല. ആണോ? അപ്പൊ ഇവിടെ എടുക്കാം. ഇറക്കം ഇത് മതി. അരഞ്ച് അല്ല, ചെരിപ്പോരോട്ടെ. ചെരിപ്പോര അല്ലേ? അല്ല, ചെരിപ്പോരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരിപ്പോര ട്രൗസർ. ഇറക്കം കൂടാൻ നിർത്ത്. പാന്റ് അതെ ഇന്നീ. അപ്പൊ എന്നാ ഞങ്ങക്ക് ട്രൗസർ മതി. അയ്യടാ, ട്രൗസർ എടുക്കാൻ പറ്റിയ പ്രായം. തനക്ക് തുണി ഇല്ലാതെ നടന്നാ മതി. പണ്ടാരം ചെയ്യും. ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്തത്. രക്ഷക്കുട്ടി, ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി. തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട്. കാല് തിരിഞ്ഞു പോയെന്ന് ആദ്യമായിട്ട് കേൾക്കുക. പല ഡോക്ടറെ കൂടെ കാണിക്കണോ? ഡോക്ടറെ കാണേണ്ട നീ ആയിരിക്കും. ഞങ്ങളുടെ കാലും മര്യാദക്ക് മാറ്റി വെച്ചത്. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നേ. ഇത് നീലയായില്ലേ? തനിപ്പുറത്ത് വന്നേ. പുറത്ത് വാടോ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ രണ്ടു കാലും? എന്താ പറയണം? നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ. ശരിയാ പോ ചെല്ലേ.